ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വന്ധ്യത ചികിത്സയുടെ കോസ്റ്റിനെ പറ്റിയാണ്, ദ കോസ്റ്റ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. എൻ്റെ പേര് ഡോക്ടർ വിവേക് പോൾ വിധേയത്തിൽ. ഞാൻ ഇൻഫെർട്ടിലിറ്റി ആൻഡ് IVF കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. യാന ഗ്രൂപ്പ് ഓഫ് IVF സെൻറ്റേഴ്സിലും PRS ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടും വർക്ക് ചെയ്യുന്നു. അപ്പം എല്ലാവരും വന്ധ്യത ട്രീറ്റ്മെൻറ്റിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ആ ട്രീറ്റ്മെൻറ്റ് വളരെ എക്സ്പെൻസീവ് അല്ലേ, ഞങ്ങൾ അത്ര എക്സ്പെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലോട്ട് ഞങ്ങൾ പോകുന്നില്ല. IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനെ ഒരു 3 stages ആയിട്ട് നമുക്കതിനെ തിരിക്കാം. Level 1, Level 2, and Level 3 ട്രീറ്റ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട് ഉള്ളത്. എല്ലാ IVF ട്രീറ്റ്മെൻറ്റ്സ് എക്സ്പെൻസീവ് അല്ല, എല്ലാ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളും എക്സ്പെൻസീവ് അല്ല, എല്ലാ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾക്ക് IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യവും ഇല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ നോക്കുമ്പോൾ അത് ഒരു ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾക്ക് മാത്രമേ നമ്മൾ IVF പ്രപ്പോസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഒരു കപ്പിള് കല്യാണം കഴിഞ്ഞു, മാരീഡ് ആണ്, യങ് കപ്പിളാണ്, മൈനർ പ്രോബ്ലംസ് ഉള്ളെങ്കിൽ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പം ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ എങ്കിൽ അവർക്ക് ടാബ്ലറ്റുകളിൽ തന്നെ പല കപ്പിൾസ് ഹസ്ബൻഡും വൈഫിനും ഒക്കെ അവർക്ക് മരുന്നുകളിലൂടെ തന്നെ ശരിയാക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്. അതാണ് Level 1 ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് വളരെ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻ്റ് അല്ല, ടാബ്ലറ്റുകളും ഇഞ്ചക്ഷൻസിൻ്റെ കോസ്റ്റ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. Level 2 ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പി സർജറീസ്, ഹിസ്ട്രോലാപ്രോസ്കോപ്പി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളാണ്, അല്ലെങ്കിൽ IUI എന്ന് പറഞ്ഞ ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ പ്രൊസീജിയേഴ്സാണ്. ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണെങ്കിലും നോർമൽ ഒരു IUI എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് സാമ്പിൾ കൊടുത്ത സാമ്പിൾ പ്രോസസ്സ് ചെയ്ത് യൂട്രസിനകത്തോട്ട് പുഷ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ഒരു IUI ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കോസ്റ്റ് സേ ഒരു 2000 മുതൽ ഒരു 3000 രൂപ ആയിരിക്കും അതിൻ്റെ ഒരു എക്സ്പെൻസ് വരുന്നത്. പക്ഷേ അത് സക്സസ് റേറ്റുകൾ കുറേ കൂടെ കൂട്ടും. നോർമലായിട്ട് ഒരു കപ്പിൾ ട്രൈ ചെയ്യുമ്പോൾ അവർക്കൊരു 8-10% സക്സസ് റേറ്റ് എങ്കിൽ ഒരു IUI ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു 12-15% വരെ IUI ചെയ്യുമ്പോൾ സക്സസ് റേറ്റുകൾ ഓൾമോസ്റ്റ് ഒരു 1.5 times കൂട്ടാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി IUIയിൽ ഉണ്ട്. IUI ട്രീറ്റ്മെൻറ്റ് വളരെ എക്സ്പെൻസീവ് അല്ല. എന്നാൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സാമ്പിൾ കുറേ കൂടെ ആക്ടിവേറ്റഡ് ആകുന്നു. എസ്പെഷ്യലി മോർട്ടിലിറ്റി കുറഞ്ഞ സ്പേം സാമ്പിൾ ആണെങ്കിൽ IUI ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലെവൽ ട്രീറ്റ്മെൻറ്റ് ഒരു എക്സ്പെൻസീവ് ബ്രാക്കറ്റ് വരുന്ന ഒരു ഇതല്ല. എന്നാൽ അത്യാവശ്യം നല്ല സക്സസ് റേറ്റുകൾ IUI ട്രീറ്റ്മെൻറ്റിനുണ്ട്. പല കേസുകൾക്കും ചിലപ്പോൾ നമുക്കൊരു IVF നമുക്കൊരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, ഹിസ്ട്രോ ലാപ്രോസ്കോപ്പി സർജറീസ് എന്ന് പറയും. അപ്പം ചില ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ട്യൂബുകളിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് ആ ട്യൂബിലെ ബ്ലോക്ക് നീക്കം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം വയറ്റിനകത്ത് ഒട്ടലുകളുണ്ട്, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് ആ ഒട്ടലുകൾ നീക്കം ചെയ്യാനും ആ സിസ്റ്റ് മാറ്റാനും പറ്റും. വയറ്റിനകത്ത് മുഴകളുണ്ടെങ്കിൽ, ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ, യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ഫൈബ്രോയിഡ് നീക്കം ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ നമുക്ക് കുറേ പ്രോബ്ലംസ് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗർഭപാത്രത്തിനകത്ത് എന്തെങ്കിലും ഫൈബ്രോയിഡോ പോളിപ്പോ വയറ്റിനകത്ത് ഗർഭപാത്രത്തിനകത്ത് ഒരു അറകളോ ഉണ്ടെങ്കിൽ നമ്മളൊരു ഹിസ്ട്രോസ്കോപ്പി പ്രൊസീജറിലൂടെ ഗർഭപാത്രത്തിനകത്തേക്ക് സ്കോപ്പ് പാസ് ചെയ്യും, ഈ പത്തോളജികൾ നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാനും പറ്റും. ലാപ്രോസ്കോപ്പി ഹിസ്ട്രോസ്കോപ്പി സർജറികൾ ഒരു ജനറൽ അനസ്തീഷ്യയിൽ ചെയ്യുന്ന ഒരു ഓപ്പറേറ്റീവ് പ്രൊസീജറാണ്. ഡേ കെയർ ആയി ചെയ്യുന്ന ഹിസ്ട്രോസ്കോപ്പി പ്രൊസീജിയേഴ്സും ഉണ്ട്. എല്ലാം വളരെ എക്സ്പെൻസീവ് അല്ല. ഒരു 15,000 തൊട്ട് ഒരു 35,000-40,000-50,000, അത് ഡിപ്പെൻഡിങ് ഓൺ ദ കേസ് വരെ അതിൻ്റെ ഇപ്പം ഫൈബ്രോയിഡ് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കുന്നുള്ളൂ. പക്ഷേ എന്നാലും ആ ഒരു ട്രീറ്റ്മെൻറ്റുകൾ വളരെ എക്സ്പെൻസീവ് അല്ല. പക്ഷേ അത് ചെയ്യുന്നത് അത്യാവശ്യമാണ്. കാര്യം വയറ്റിനകത്ത് നല്ല ഒട്ടലുകളുണ്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. കൂടുതൽ ഗ്രോ ചെയ്ത് ആ സിസ്റ്റ് കൂടുതൽ വളരുന്നു, വയറ്റിനകത്ത് ഒട്ടലുകൾ കൂടുന്നു, കുഞ്ഞുങ്ങളാവാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, എന്നാൽ ആ ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിൽ കൺസീവ് ചെയ്യാനുള്ള സാധ്യതകൾ കുറേ കൂടെ കൂട്ടും. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഫെർട്ടിലിറ്റി എൻഹാൻസിങ് സർജറികൾ എന്ന് പറയുന്നത്. ഗർഭധാരണം അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി കുഞ്ഞ് ആവാനുള്ള സാധ്യതകൾ കൂട്ടുന്ന സർജറികളാണിവ. അപ്പോൾ അത് നമ്മുടെ സെക്കൻഡ് ലെവൽ ട്രീറ്റ്മെൻറ്റ് വരുന്നതാണ്. ആ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതും വളരെ ഒരു എക്സ്പെൻസീവ് ബ്രാക്കറ്റ് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല. ഒരു 100 കപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 10 മുതൽ 15% കപ്പിൾസിലാണ് ശരിക്കും IVF ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. അതിനുള്ള കാരണങ്ങൾ, ഫോർ എക്സാമ്പിൾ പ്രീവിയസ് നമ്മൾ മുമ്പ് IUI ചെയ്ത് പരാജയപ്പെട്ട കേസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് IVF ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് ആ ട്യൂബ് ബ്ലോക്ക് മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ IVF ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. ഹസ്ബൻഡിൻ്റെ സാമ്പിൾ നില്ലാണ് അല്ലെങ്കിൽ അസോസ്പെർമിയ പോലെ ട്രീറ്റ്മെൻറ്റുകളിൽ നമുക്ക് ബയോപ്സി ചെയ്ത ഇക്സി ട്രീറ്റ്മെൻറ്റാണ് പറ്റുക, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഏജ് അല്ലെങ്കിൽ പല ട്രീറ്റ്മെൻറ്റുകളിലും ഫെയിലറിൻ്റെ ലാസ്റ്റ് ഓപ്ഷനായിട്ട് IVF ട്രീറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ IVF തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റുകൾക്ക് സക്സസ് റേറ്റുകൾ ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ഹൈ ആണ്. സക്സസ് റേറ്റുകൾ നമുക്ക് അതിനകത്ത് ഒരു 55-60% വരെയുള്ള ഒരു IVF സക്സസ് റേറ്റ് നമുക്കതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാം.
ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ സാധാ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ്സ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൽ യൂസ് ചെയ്യുന്ന ഇഞ്ചക്ഷനുകളും അതിൻ്റെ മീഡിയ ഡിസ്പോസബിൾസ് കാര്യങ്ങളുടെ ഒരു റേറ്റ് ആണ്. അത് 10 ദിവസം 12 ദിവസത്തെ ഒരു ഇഞ്ചക്ഷൻ വൈഫിന് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ പ്രൊസീജിയറുണ്ട്, എംബ്രിയോളജിസ്റ്റ് ചെയ്യുന്ന കുറേ ടെക്നിക്കൽ പ്രോബ്ലംസ് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഓരോ മീഡിയ ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം അത് ഫ്രീസ് ചെയ്യാനായിക്കോട്ടെ, നമ്മൾ ഇക്സ് ചെയ്യുന്ന മീഡിയ, അത് ഇൻക്യുബേറ്ററിൽ വെക്കുന്നു, അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു കോസ്റ്റ് ചേർത്തിട്ടാണ് ഈ ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ഒരു എക്സ്പെൻസ് വരുന്നത്. പക്ഷേ നമ്മളത് നല്ലൊരു ശതമാനം നമ്പർ ഓഫ് കേസുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വളരെ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. റഫ്ലി നമുക്കൊരു ഒരു 1 lakh ഒരു 1 lakh 95,000 നമുക്കൊരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പോസിബിൾ ആണ്. ഇപ്പോൾ പല ഇതിനകത്ത് നമ്മൾ പല രീതിയിൽ നമ്മൾ റേറ്റ് കുറച്ച് എന്നാൽ സക്സസ് റേറ്റിൽ കോംപ്രമൈസ് ആവാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റികളും അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വരുന്ന ട്രീറ്റ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ അത്യാവശ്യമാണ് എങ്കിൽ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടി തന്നെ വരും. ബിക്കോസ് നമുക്ക് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ പോസിറ്റീവ് എവിടെയാണ് പ്രോബ്ലം എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് അറിയാൻ പറ്റും. 20-25% ഓഫ് കേസ് അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി ആണല്ലേ, നമുക്കൊരു പ്രത്യേകമൊരു കാരണം അതിനകത്ത് കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റുകളിൽ നമുക്കൊരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസേഷനുള്ള പ്രോബ്ലംസ്, ചിലപ്പോൾ ഒരു എഗ്ഗിൻ്റെ പുറത്തെ കവറിങ് സോണാ കുറേ കൂടെ തിക്കായിരിക്കുന്നുണ്ടായിരിക്കാം, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം തരണം ചെയ്യാനും പോസിറ്റീവ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഒരു വളരെ ചെലവ് കൂടിയ ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് അതിനെ മാറ്റി വെക്കരുത്. ഒരു വന്ധ്യതാ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാവുന്നവരായിക്കോട്ടെ, നമ്മളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരടുത്ത് പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറയണം. ബിക്കോസ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയാറുള്ള പോലെ തന്നെ ദി ഏജ് ആണ് ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പ്രായം എത്രത്തോളം കുറവ് അത്രത്തോളം കൂടുതലായിരിക്കും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റുകൾ വരിക. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് വൈകിക്കരുത്. അത് വളരെ എക്സ്പെൻസീവ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആ ഒരു ഇത് വെച്ച് അത് പുറകോട്ട് നിൽക്കരുത്. അതിനകത്ത് ഫസ്റ്റ് ലെവൽ ആൻഡ് സെക്കൻഡ് ലെവൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട്, വളരെ എക്കണോമിക്കലായിട്ടുള്ളതും സക്സസ് റേറ്റ് നൽകുന്ന ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഐ വി എഫ് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും അത് വളരെ എക്സ്പെൻസീവ് അല്ല. ഒരു കുറേ കേസുകളിൽ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഒരു സൊല്യൂഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് അവെയിൽ ചെയ്യുക, എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ഒരു വന്ധ്യത വിദഗ്ധൻ്റെ സഹായം തേടുക, നല്ലൊരു ഫെർട്ടിലിറ്റി സെൻ്ററിൽ പോവുക, എത്രയും പെട്ടെന്ന് വന്ധ്യതയുടെ പരിഹാരം കണ്ടെത്തും. താങ്ക് യു.